ഓം ശാന്തി. 6/4/2021 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതിനാൽ ദേഹ അഭിമാനത്തെ മറന്ന് സ്വയത്തെ അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. എല്ലാവരിൽ നിന്നുമുള്ള മമത്വത്തെ ഇല്ലാതാക്കൂ. ചോദ്യം: സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ ബാബയിൽ നിന്ന് ഏതൊരു ബുദ്ധി പഠിക്കുന്നു? ബാബയിൽ നിന്ന് ഏതൊരു കാര്യം പഠിക്കുന്നു? ഉത്തരം: എങ്ങനെ തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമായി മാറാം? തന്റെ ഭാഗ്യത്തെ എങ്ങനെ ഉയർന്നതാക്കി മാറ്റാം? ഈ ബുദ്ധി ഇപ്പോൾ തന്നെയാണ്, ഈ കാര്യം ഇപ്പോൾ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. ആരെത്രത്തോളം യോഗയുക്തവും ജ്ഞാനയുക്തവുമായി മാറിയിട്ടുണ്ടോ, അവരുടെ ഉന്നതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഉന്നതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊരിക്കലും ഒളിഞ്ഞിരിക്കാനേ കഴിയില്ല. ഏതു കുട്ടിയാണ് തന്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബാബയ്ക്ക് അവരുടെ കർമ്മത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. ഗീതം: മരിക്കുന്നതും അങ്ങയുടെ മടിയിൽ തന്നെ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തന്റെ പെരുമാറ്റത്തിലൂടെ ബാബയുടെയും യജ്ഞത്തിന്റെയും പേര് പ്രസിദ്ധമാക്കണം. ബാബയുടെ ബഹുമാനം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. സേവനത്തിലൂടെ അവരവർ അവരവരുടെ ഭാഗ്യത്തെ നിർമ്മിക്കണം. ബാബയ്ക്ക് സമാനം മംഗളകാരിയായി മാറി സർവരുടെയും ആശീർവാദം എടുത്ത് ആദ്യത്തെ നമ്പർ നേടണം. കുടുംബത്തിലിരുന്നു കൊണ്ടും കമലപുഷ്പ സമാനം ഇരിക്കാനുള്ള സാമർത്ഥ്യം കാണിക്കണം. വരദാനം: സഹയോഗത്തിലൂടെ സ്വയത്തെ സഹജയോഗിയാക്കി മാറ്റുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ബാബയുടെ സഹയോഗിയാകുക, ഇതാണ് സഹജയോഗിയാകാനുള്ള വിധി. ആരുടെ ഓരോ സങ്കല്പവും ശബ്ദവും കർമ്മവും ബാബയുടെ അല്ലെങ്കിൽ തന്റെ രാജ്യത്തിന്റെ സ്ഥാപനയുടെ കർത്തവ്യത്തിൽ സഹയോഗിയാകുന്നതാണോ, അവരെ ജ്ഞാനയുക്ത യോഗയുക്താത്മാവെന്നും നിരന്തര സത്യമായ സേവാധാരി എന്നും പറയും. മനസ്സുകൊണ്ടല്ലെങ്കിൽ ശരീരത്തിലൂടെ, ശരീരത്തിലൂടെ അല്ലെങ്കിൽ ധനത്തിലൂടെ, ധനത്തിലൂടെയും ഇല്ലെങ്കിൽ എന്തിലാണോ സഹയോഗിയാകാൻ സാധിക്കുന്നത് അതിൽ സഹയോഗിയാകൂ, അതും യോഗമാണ്. ബാബയുടേതാണെങ്കിൽ ബാബയും താങ്കളും മൂന്നാമതൊരാളുണ്ടാകരുത്. ഇതിലൂടെ നിരന്തര യോഗിയാകും. ശ്ലോകൻ: സംഗമത്തിൽ സഹിക്കുക അർത്ഥം മരിക്കുന്നത് തന്നെയാണ് സ്വർഗത്തിന്റെ രാജ്യം നേടുക എന്ന്. ഓം ശാന്തി. എല്ലാ കുട്ടികളും ഈ ഗീതം കേട്ടുവല്ലോ. കുട്ടികൾ എന്ന് പറയുന്നതിലൂടെ എല്ലാ സെന്ററിലുമുള്ള കുട്ടികൾക്കറിയാം, ബാബ നമ്മൾ ബ്രാഹ്മണർക്ക് വേണ്ടിയാണ് പറയുന്നത്. കുട്ടികളെ, ഈ ഗീതം കേട്ടുവല്ലോ. ജീവിച്ചിരിക്കെ കഴുത്തിലെ മാലയായി മാറാൻ വേണ്ടി, അതായത് മൂലവദനത്തിൽ പോയി ബാബയുടെ വീട്ടിലിരിക്കാൻ വേണ്ടി. അത് ശിവബാബയുടെ വീടാണല്ലോ, അവിടെയാണ് എല്ലാ സാലിഗ്രാമങ്ങളും ഇരിക്കുന്നത്. കുട്ടികൾ, സ്വദർശന ചക്രധാരികൾക്കറിയാം, അതേ ബാബ വന്നിരിക്കുകയാണ്. പറയുന്നത് ഇതാണ്: ഇപ്പോ നിങ്ങൾ കഷിടീരിയായി മാറണം, അതായത് ദേഹത്തിന്റെ ബോധത്തെ ഉപേക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിന് തന്നെ ഇല്ലാതാകണം. അതുകൊണ്ടിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോകണം. എല്ലാ കുട്ടികൾക്കും ഇപ്പോ വളരെയധികം സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അരക്കൽപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടി വളരെയധികം കഷ്ടമനുഭവിച്ചു. പക്ഷെ വഴി അറിയുമായിരുന്നില്ല. ഭക്തിമാർഗത്തിലെ പ്രകടനങ്ങൾ കണ്ട് മനുഷ്യർ കൂടുതൽ കുടുങ്ങിപ്പോയി.
ഈ ഭക്തിയുടെ ചതുപ്പിൽ മുങ്ങി മുങ്ങി മനുഷ്യൻ കഴുത്തുവരെ മുങ്ങിപ്പോയി. ഇപ്പോൾ കുട്ടികൾ പറയുന്നു, ബാബ ഞങ്ങൾ പഴയ ശരീരത്തെ പഴയ ലോകത്തെ മറക്കുന്നു, ഇപ്പോൾ അങ്ങയോടൊപ്പം അശരീരിയായി വീട്ടിലേക്ക് വരും, പരമാത്മ പരന്ധാമത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്, എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാനെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. കേവലം പറയുന്നതിതാണ്, നിങ്ങൾ പവിത്രമായി മാറി എന്നെ മാത്രം ഓർമ്മിക്കൂ, ജീവിച്ചിരിക്കെ മരിക്കണം. നിങ്ങൾക്കറിയാം അവിടെ വീട്ടിൽ എല്ലാ ആത്മാക്കളും ഇരിക്കുന്നു, എല്ലാ ആത്മാക്കളും ബിന്ദുക്കളാണ്, എല്ലാ ആത്മാക്കളും നിരാകാരി ലോകത്തിലേക്ക് പോകും. എത്ര മനുഷ്യരിവിടെയുണ്ടോ അവിടെ അത്രയും ആത്മാക്കളും ഉണ്ടായിരിക്കും. ആത്മാക്കൾ ആ മഹത്തത്വത്തിൽ എത്ര സ്ഥാനമെടുക്കും? ശരീരം എത്ര വലുതാണ്, എത്ര സ്ഥലമെടുക്കുന്നുണ്ട്? ബാക്കി ആത്മാവിന് എത്ര സ്ഥലം ആവശ്യമാണ്? നമ്മൾ ആത്മാക്കൾ എത്ര കുറച്ച് സ്ഥലമാണ് എടുക്കുന്നത്? വളരെ കുറച്ചു മാത്രം. കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം ബാബയിലൂടെ കേൾക്കാനുള്ള സൗഭാഗ്യം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ബാബ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ കുട്ടികൾ അശരീരിയായി വന്നു, പിന്നെ ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിച്ചു, ഇപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കെ മരിക്കണം, എല്ലാവരെയും മറക്കണം. ബാബ വന്ന് മരിക്കാൻ പഠിപ്പിക്കുന്നു, തന്റെ അച്ഛനെയും തന്റെ വീടിനെയും ഓർമ്മിക്കൂ എന്ന് പറയുന്നു, സ്വയം പുരുഷാർത്ഥം ചെയ്യൂ, യോഗത്തിലിരിക്കുന്നതിലൂടെ പാപം നശിക്കുന്നു, പിന്നീട് ആത്മ തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനമായി മാറുന്നു. അതുകൊണ്ടാണ് ബാബ നിർദ്ദേശം നൽകുന്നത്, കൽപ്പം മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളെയും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ. എല്ലാവർക്കും കൂടിയുള്ള അച്ഛൻ ആ ഒരാളാണല്ലോ. നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖവംശാവലി കുട്ടികളാണ്. നിങ്ങളാണ് ജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്നത്, ശിവന്റെ കുട്ടികൾ തന്നെയാണ്. ഇതെല്ലാവർക്കും നിശ്ചയമുണ്ട്, നമ്മൾ ഭഗവാന്റെ കുട്ടികളാണ്. പക്ഷേ ബാബയുടെ പേര്, രൂപം, കാലം മറന്നത് കാരണം ഭഗവാനുമായി ഒരാൾക്കും ഇത്രയും സ്നേഹമേ ഉണ്ടാകുന്നില്ല, ഒരാളെയും ദോഷിയാക്കുന്നതുമില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ ആത്മാക്കൾ എത്ര ചെറിയ ബിന്ദുവാണ്, അതിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. എത്ര അത്ഭുതകരമാണ്! ആത്മാവ് എങ്ങനെ ശരീരമെടുത്ത് പാർട്ട് അഭിനയിക്കുന്നു? ഇപ്പോ നിങ്ങൾക്ക് പരിധിയില്ലാത്ത പാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ജ്ഞാനം മറ്റാർക്കുമില്ല. നിങ്ങളും ദേഹാഭിമാനത്തിലായിരുന്നു, ഇപ്പോ എത്രത്തോളം പരിവർത്തനപ്പെട്ടു! അതും ഓരോരുത്തരുടെയും ഭാഗ്യത്തിനനുസരിച്ചാണ്. കൽപ്പം മുൻപേയുള്ള ഭാഗ്യത്തിന്റെയും സാക്ഷാത്കാരം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ എത്രയധികം മനുഷ്യരാണ്, ഓരോരുത്തർക്കും അവരവരുടേതായ ഭാഗ്യമാണ്. ആരൊക്കെ എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അതനുസരിച്ച് ദുഃഖിയും സുഖിയും ധനവാനും ദരിദ്രനുമെല്ലാമായി മാറുന്നു. ആയി മാറുന്നതും ആത്മാവാണ്. ആത്മാ എങ്ങനെ സുഖത്തിൽ വരുന്നു, പിന്നെ എങ്ങനെ ദുഃഖത്തിൽ വരുന്നു, ഇത് ബാബ മനസ്സിലാക്കി തരുന്നു. കൽപ്പം മുൻപത്തേതുപോലെ തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനമായി മാറാനുള്ള ബുദ്ധി ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നതും. ആരെത്രത്തോളം ഈ ബുദ്ധി നേടിയിട്ടുണ്ടോ അത്ര തന്നെ ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത്. അവസാനം വരേക്കും ഓരോരുത്തരുടെയും ഭാഗ്യത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് പറയും, കൽപ്പകൽപ്പം ഇങ്ങനെ തന്നെയാണ് ഓരോരുത്തരുടെയും ഭാഗ്യമുണ്ടാകുന്നത്.
ആര് നല്ല യോഗയുക്തവും ജ്ഞാനയുക്തവുമായി മാറിയിട്ടുണ്ടോ അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കും, പഠിപ്പിൽ സദാ ഉന്നതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചില കുട്ടികൾ വളരെയധികം ഉന്നതി നേടുന്നു, ചിലർ വളരെയധികം തലയിട്ടുടയ്ക്കുന്നു. ഇവിടെയും അതുപോലെയാണ്. കൽപ്പം മുൻപ് ആരൊക്കെ ഉന്നതി നേടിയോ അവർക്കൊളിഞ്ഞിരിക്കാനേ കഴിയില്ല. ബാബയ്ക്കറിയാം എല്ലാവരുടെയും ബന്ധം ശിവബാബയുമായാണ്. ഇതും കുട്ടികളുടെ അഭിനയം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ബ്രഹ്മാബാബയും കാണുന്നു. ബ്രഹ്മാബാബയിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാം, എന്നാൽ ശിവബാബയിൽ നിന്ന് ഒന്നും ഒളിപ്പിക്കാൻ കഴിയില്ല. ഭക്തി മാർഗത്തിൽ പോലും പരമാത്മാവിൽ നിന്നൊന്നും ഒളിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ജ്ഞാനമാർഗത്തിൽ എങ്ങനെ ഒളിപ്പിക്കും? ബാബ മനസ്സിലാക്കി തരുന്നു, പഠിപ്പ് വളരെയധികം സഹജമാണ്. കർമ്മം ചെയ്യണം, മിത്രസംബന്ധികളോടൊപ്പം പഴയ ലോകത്തിൽ തന്നെ വസിക്കണം, അവിടെ ഇരുന്നുകൊണ്ട് പരിശ്രമിക്കണം. ഇവിടെ ഇരുന്ന് പുരുഷാർത്ഥം ചെയ്യുന്നവരെക്കാളും അവിടെ വീട്ടിലിരുന്ന് പുരുഷാർത്ഥം ചെയ്യുന്നവരാണ് തീവ്രമായി പോയിക്കൊണ്ടിരിക്കുന്നതും. അഥവാ ഇതുപോലെയുള്ള ലഹരി ഉണ്ടെങ്കിൽ മാത്രം. ശാസ്ത്രത്തിൽ അർജുനന്റെയും ഏകലവ്യന്റെയും ഉദാഹരണം കാണിക്കുന്നുണ്ട്. ഏകലവ്യൻ പുറത്ത് ജീവിക്കുന്നവനാണ്, എന്നാൽ അഭ്യാസത്തിലൂടെ അമ്പ് തൊടുക്കുന്നതിൽ സമർത്ഥനായി മാറി. അതുകൊണ്ട് ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് കമലപുഷ്പ സമാനം ഇരിക്കണം. ഇതും നിങ്ങളുടെ ഉദാഹരണമായി കാണാം. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും നന്നായി സേവനം ചെയ്യാൻ സാധിക്കും. അവർ കൂടുതൽ അഭിവൃദ്ധി നേടിക്കൊണ്ടിരിക്കും. ഇവിടെ ഇരിക്കുന്നവരെയും മായ വെറുതെ വിടില്ല. ബാബയുടെ അടുത്ത് വന്നതിലൂടെ മായ ഉപേക്ഷിച്ചു അങ്ങനെയും ഇല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ പുരുഷാർത്ഥം ചെയ്യണം. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കുന്നവർക്ക് ഇവിടെയുള്ളവരെക്കാളും നന്നായി പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കും, വളരെ നല്ല സാമർഥ്യം കാണിക്കാൻ സാധിക്കും. അവരെയാണ് മഹാവീരൻ എന്ന് പറയുന്നത്. അവരാണ് ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ടും കമലപുഷ്പമായി മാറി കാണിക്കുന്നത്. അപ്പോൾ പറയും, ബാബ അങ്ങല്ലേ വിട്ടത്? ബാബ പറയുന്നു, ഞാൻ എവിടേക്ക് വിട്ടു? എന്നെ വിട്ടല്ലേ പോയത്? ബാബ ഒരാളെയും വിട്ടു വന്നിട്ടില്ല. വീട്ടിൽ ഇനിയും കുട്ടികൾ വരും. ബാക്കി കന്യകമാർക്ക് വേണ്ടി ബാബ പറയുന്നു, നിങ്ങൾ ഈശ്വരീയ സേവനം ചെയ്യൂ. ബ്രഹ്മബാബയും അച്ഛനാണ്, ശിവബാബയും അച്ഛനാണ്. കുമാരന്മാർ ധാരാളം വരുന്നുണ്ട്, എന്നാൽ മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല. കന്യകമാർക്ക് പിന്നെയും സാധിക്കുന്നു. കന്യക 100 ബ്രാഹ്മണരെക്കാളും ഉത്തമമാണെന്ന് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് കന്യകയ്ക്ക് 21 കുലത്തെ ഉദ്ധരിക്കാം. ജ്ഞാനത്തിന്റെ അമ്പറിയാം. ബാക്കി ആര് ഗൃഹസ്ഥത്തിലിരിക്കുന്നുണ്ടോ അവരും ബികെ ആയി തന്നെയാണ് ഇരിക്കുന്നത്. മുന്നോട്ട് പോകും തോറും അവരുടെയും ബന്ധനം ഇല്ലാതാകും. സേവനം ചെയ്യണം. ചില സേവനം ചെയ്യുന്ന കുട്ടികൾ ബാം താതയുടെ ഹൃദയത്തിൽ കയറുന്നു. അവർ ആയിരങ്ങളുടെ മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സേവന നിരതരായ കുട്ടികളിൽ ആശീർവാദം വന്നു ചേരും. അവർ ഹൃദയത്തിൽ കയറും. ആര് ഹൃദയത്തിലിരിക്കുന്നുവോ അവര് സിംഹാസനത്തിലും കയറിയിരിക്കും. ബാബു പറയുന്നു, പരസ്പരം കൂടിയിരുന്ന് എല്ലാവർക്കും വഴി കാണിച്ചു കൊടുക്കാനുള്ള യുക്തികളെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കും. ചിത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രാക്ടിക്കലായ കാര്യങ്ങളാണ്. ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കി, പരംപിതാ പരമാത്മാ നിരാകാരനാണ്, ബാബ ബിന്ദുവാണ്. പക്ഷേ ബാബ ജ്ഞാനത്തിന്റെ സാഗരനാണ്, പതിത പാവനനാണ്, ആത്മാബിന്ദുവാണ്. കുട്ടികളും പിന്നെയും ചെറുതായിരിക്കും. അച്ഛനും കുട്ടികളും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് 15-16 വയസ്സുള്ളവർ പോലും അച്ഛനാകുന്നു. എങ്കിലും കുട്ടി അവരെക്കാളും ചെറുത് തന്നെയായിരിക്കുമല്ലോ. അവിടെ ഇവിടെയുള്ള അത്ഭുതം നോക്കൂ. അച്ഛനും ബിന്ദു, കുട്ടികളും ബിന്ദുവാണ്. ബാബ സുപ്രീമാത്മാവാണ്, ജ്ഞാനത്തിന്റെ സാഗരമാണ്. ബാക്കി എല്ലാവരും അവരവരുടെ പഠിപ്പിനനുസരിച്ച് ഉയർന്ന പദവിയും താഴ്ന്ന പദവിയും ഉണ്ടാക്കുന്നു.
മുഴുവൻ ആധാരവും പഠിപ്പിലാണ്. നല്ല കർമ്മം ചെയ്യുമ്പോൾ ഉയർന്ന പദവി നേടുന്നു. ഇപ്പോ നിങ്ങൾ കുട്ടികൾക്ക് സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമുണ്ട്. സ്വർഗത്തിലെ കേവലം ഭാരതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറിയ പുതിയ ഇന്ത്യയിൽ തന്റെ സ്വർഗത്തെ കാണാം. ദ്വാരക എന്ന പേരല്ല, പകരം ലക്ഷ്മി നാരായണന്റെ രാജ്യമെന്ന് എഴുതണം. ബുദ്ധി പറയുന്നു, സത്യയുഗത്തിൽ ആദ്യം ദൈവിക രാജധാനി ഉണ്ടാകും, അവരുടെ ഗ്രാമമുണ്ടാകും, ചെറിയ ചെറിയ കൊട്ടാരങ്ങൾ ഉണ്ടാകും. ഇതും വിചാരസാഗര മഥനം ചെയ്യണം, ഒപ്പം ശുഭാഭയുമായി ബുദ്ധിയോഗം വെക്കണം. ഈ ഓർമ്മയിലൂടെയാണ് ചക്രവർത്തി പദവി ലഭിക്കുന്നതും, ഓർമ്മയിലൂടെ തന്നെയാണ് കറയില്ലാതാകുന്നതും. ഇതിൽ തന്നെയാണ് മുഴുവൻ പരിശ്രമവും. പലരുടെയും ബുദ്ധിയോഗം പുറമേ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ മുഴുവൻ സമയവും ഓർമ്മയിലിരിക്കാൻ കഴിയുന്നില്ല. ബുദ്ധി പല ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഭക്തിമാർഗത്തിലും ഇങ്ങനെ ഉണ്ടാകുന്നു. ശ്രീകൃഷ്ണന്റെ ഭക്തി ചെയ്ത് ചെയ്ത് ബുദ്ധി പല ഭാഗങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. തീവ്രഭക്തി ചെയ്യുന്നവർ സാക്ഷാത്കാരത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്നു. കൃഷ്ണനെ അല്ലാതെ മറ്റൊന്നും ഓർമ്മ വരാതിരിക്കാൻ എത്ര മണിക്കൂർ കണക്കിനിരിക്കുന്നു, വളരെയധികം പരിശ്രമിക്കുന്നു. ഇതിൽ എട്ടിന്റെയും 16108 മാലയാണ് ഉണ്ടാകുന്നത്. അവർ ലക്ഷക്കണക്കിന് മാല കാണിക്കുന്നു. എന്നാൽ ജ്ഞാനമാർഗത്തിൽ വളരെ വിലപ്പെട്ട മാലയാണുള്ളത്. ഭക്തിമാർഗം മൂല്യം കുറഞ്ഞതാണ്, കാരണം ഇവിടെ ആത്മീയ പരിശ്രമമുണ്ട്. കൃഷ്ണനെ നോക്കൂ, സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുന്നു. ഭക്തിയും ജ്ഞാനവും തമ്മിൽ രാത്രിയും പകലിന്റെയും വ്യത്യാസമുണ്ട്. എന്നാൽ ഭക്തിയിൽ കൃഷ്ണനെ ഓർമ്മിക്കുമ്പോൾ കറയില്ലാതാകുമെന്ന് പറയുന്നില്ല. ഇവിടെ മനസ്സിലാക്കി തരുന്നു, എത്ര ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും പാപം നശിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ കുട്ടികളിപ്പോ യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നു. ഒരാൾക്കും സ്വപ്നത്തിൽ പോലും ഈ ചിന്തയുണ്ടായിരുന്നില്ല. ലക്ഷ്മീനാരായണൻ യുദ്ധം മുതലായവയൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ വിശ്വത്തിന്റെ അധികാരിയായി മാറും? ഇത് നിങ്ങൾ കുട്ടികൾക്ക് തന്നെയാണ് അറിയുന്നത്. ബാബു പറയുന്നു, യോഗബലത്തിലൂടെയാണ് നിങ്ങൾക്ക് രാജ്യപദവി ലഭിക്കുന്നത്. ഭാഗ്യത്തിലില്ലെങ്കിൽ അനുസരിക്കില്ല, സേവകരായി മാറുകയേയില്ല. ബാബ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രദർശിനികൾ നടത്തും. ഏറ്റവും കുറഞ്ഞത് 150-200 പ്രദർശിനികളെല്ലാം ഒരു ദിവസം ചെയ്യൂ. ഗ്രാമങ്ങളിൽ ചുറ്റിക്കറങ്ങും. എത്ര സെന്ററുകളുണ്ടോ അത്രയും പ്രദർശിനികൾ ഉണ്ടായിരിക്കണം. ഓരോരോ സെന്ററുകളിലും പ്രദർശിനി നടക്കുന്നതിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നതും സഹജമായിരിക്കും. സെന്ററുകൾ ഓരോ ദിവസവും വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിത്രങ്ങൾ പോലും വെക്കാൻ കഴിയില്ല. ചിത്രങ്ങളും പുതിയതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. വൈകുണ്ഠത്തിന്റെ മനോഹരമായ കൊട്ടാരങ്ങൾ മുതലായവ ഭാരതത്തിൽ തന്നെ ഉണ്ടാക്കണം. മുന്നോട്ട് പോകുന്തോറും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നല്ല നല്ല ചിത്രങ്ങൾ കണ്ടെത്തണം. വാനപ്രസ്ഥ അവസ്ഥയിലുള്ളവർ ചുറ്റിക്കറങ്ങി സേവനം ചെയ്തുകൊണ്ടിരിക്കും. ആരുടെ ഭാഗ്യമുണർന്നിരിക്കുന്നുവോ അവര് വരും. പല കുട്ടികളും തെറ്റായ കർമ്മം ചെയ്ത് തന്റെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്നു, ഒപ്പം യജ്ഞത്തിന്റെ അഭിമാനവും നഷ്ടപ്പെടുത്തുന്നു. പെരുമാറ്റത്തിനനുസരിച്ച് പദവിയും അതുപോലെ ആയിരിക്കും. അനേകർക്ക് സുഖം നൽകുന്നവരുടെ പേര് പ്രസിദ്ധമാകും. ഇപ്പോൾ സർവഗുണ സമ്പന്നരായി മാറിയിട്ടില്ലല്ലോ. ചിലർ വളരെ നന്നായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെയുള്ളവരുടെ പേര് കേൾക്കുമ്പോൾ ബാബ വളരെയധികം സന്തോഷിക്കുന്നു. സേവകരായ കുട്ടികളെ കാണുമ്പോൾ ബാബയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. നന്നായി സേവനത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സെന്ററുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെ ആയിരങ്ങളുടെ മംഗളം ഉണ്ടാകണം. അവരിലൂടെ പിന്നീട് ധാരാളം പേര് വന്നുകൊണ്ടിരിക്കും. ആരും തന്നെ സമ്പൂർണമായി മാറിയിട്ടില്ല.
ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മായ ഉപേക്ഷിക്കുകയില്ല. എത്ര സേവനം ചെയ്ത് തന്റെ ഉന്നതി ചെയ്യുന്നുവോ അത്ര തന്നെ ഹൃദയത്തിൽ കയറും, അത്ര തന്നെ ഉയർന്ന പദവി നേടും. പിന്നെ കൽപ്പകൽപ്പം ഇങ്ങനെയുള്ള പദവി തന്നെ ഉണ്ടായിരിക്കും. ശുഭാപിയിൽ നിന്നൊന്നും ഒളിപ്പിക്കാൻ കഴിയില്ല. അവസാനം ഓരോരുത്തർക്കും അവരവരുടെ കർമ്മങ്ങളുടെ സാക്ഷാത്കാരം ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങും. അതുകൊണ്ട് ബാബ മനസ്സിലാക്കി തരുന്നു, ഇങ്ങനെയുള്ള ഒരു കർമ്മവും ചെയ്യാതിരിക്കൂ. അന്തിമത്തെ ശിക്ഷ അനുഭവിക്കാത്ത തരത്തിൽ ഇല്ലെങ്കിൽ പശ്ചാത്തപിക്കേണ്ടതായി വരും. പക്ഷെ എത്ര തന്നെ മനസ്സിലാക്കി കൊടുത്താലും ഭാഗ്യത്തിലില്ലെങ്കിൽ അനുസരിക്കില്ല. ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് ബാബയെ അറിയുകയേയില്ല. ഭഗവാനെ ഓർമ്മിക്കുന്നു എന്നാൽ അറിയുന്നില്ല, ബാബ പറയുന്നതും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് നിങ്ങൾക്ക് സെക്കൻഡിൽ സ്വരാജ്യത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു. ശുഭാബിയുടെ പേരെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. കുട്ടികൾക്കറിയാം, പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തന്റെ പെരുമാറ്റത്തിലൂടെ ബാബയുടെയും യജ്ഞത്തിന്റെയും പേര് പ്രസിദ്ധമാക്കണം. ബാബയുടെ ബഹുമാനം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. സേവനത്തിലൂടെ അവരവർ അവരവരുടെ ഭാഗ്യത്തെ നിർമ്മിക്കണം. ബാബയ്ക്ക് സമാന മംഗളകാരിയായി മാറി സർവരുടെയും ആശീർവാദം എടുത്ത് ആദ്യത്തെ നമ്പർ നേടണം. കുടുംബത്തിലിരുന്നു കൊണ്ടും കമലപുഷ്പ സമാനമിരിക്കാനുള്ള സാമർഥ്യം കാണിക്കണം. വരദാനം: സഹയോഗത്തിലൂടെ സ്വയത്തെ സഹജയോഗിയാക്കി മാറ്റുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ബാബയുടെ സഹയോഗിയാകുക, ഇതാണ് സഹജയോഗിയാകാനുള്ള വിധി. ആരുടെ ഓരോ സങ്കല്പവും ശബ്ദവും കർമ്മവും ബാബയുടെ അല്ലെങ്കിൽ തന്റെ രാജ്യത്തിന്റെ സ്ഥാപനയുടെ കർത്തവ്യത്തിൽ സഹയോഗിയാകുന്നതാണോ അവരെ ജ്ഞാനയുക്ത യോഗയുക്താത്മാവെന്നും നിരന്തര സത്യമായ സേവാധാരി എന്നും പറയും. മനസ്സുകൊണ്ടല്ലെങ്കിൽ ശരീരത്തിലൂടെ അല്ലെങ്കിൽ ധനത്തിലൂടെയും ഇല്ലെങ്കിൽ എന്തിലാണോ സഹയോഗിയാകാൻ സാധിക്കുന്നത് അതിൽ സഹയോഗിയാകൂ, അതും യോഗമാണ്. ബാബയുടേതാണെങ്കിൽ ബാബയും താങ്കളും മൂന്നാമതൊരാളുണ്ടാകരുത്. ഇതിലൂടെ നിരന്തര യോഗിയാകും. ശ്ലോകൻ: സംഗമത്തിൽ സഹിക്കുക അർത്ഥം മരിക്കുന്നത് തന്നെയാണ് സ്വർഗത്തിന്റെ രാജ്യം നേടുക എന്ന്. ഓം ശാന്തി.